ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് മൈദ. ഇനി ചെറുതായിട്ട് ഇഞ്ചി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സവാളയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു സവാളയൊക്കെ എടുക്കാം, ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം. അപ്പോൾ സവാള ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കളറിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്, എരിവിനനുസരിച്ച് ചേർക്കാം. ഒരല്പം കായമാണ്, വയറിന് നല്ലതാണ് കായം. അപ്പോൾ കാലത്ത് തന്നെ ഭക്ഷണത്തിനൊപ്പം കഴിക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ദഹനം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കായം. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഒരു കപ്പ് ഒഴിച്ചു. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്കൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് മാവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ലൂസായിട്ട് കിട്ടണം. നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ദോശ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന ഒരു കൺസിസ്റ്റൻസി, അതിനായിട്ട് ഒരല്പം കൂടുതൽ വെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡ് തടസ്സം ഉള്ള ഒരു പാത്രം എടുക്കുക, റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുന്ന പോലെ. ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ രണ്ട് തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഷേപ്പാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഹോൾസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ്, നമ്മൾ മൈദ ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക. അരിപ്പൊടിയുടെ ഒരു ബലമൊന്നും ഉണ്ടാവില്ല. നമുക്കിതിൻ്റെ മുകൾ വശത്ത് കൂടി ഒന്ന് എണ്ണ തൂവി കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് മറുവശം തിരിച്ചിടാം, രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കണം. അരിപ്പൊടിക്ക് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് സൈഡ് മറിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. നന്നായി വെന്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ടുള്ളതാണിത്, അതുകൊണ്ട് തന്നെ സൂപ്പർ ഹെൽത്തിയും കൂടിയാണ്. പിന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ചുമ്മാ കഴിക്കാവുന്നതാണ്, കാരണം നമ്മളിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിയോ അങ്ങനെ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം, കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. താങ്ക് യു.